നമസ്കാരം. ഏതൊരു വാഹനവും, അതായത് കാറാകട്ടെ ബൈക്കാകട്ടെ, ഏതൊരു വാഹനവും നമുക്ക് മുന്നിൽ എത്തുന്നത് പല ഘട്ടങ്ങൾ കടന്നാണ്. ഒരു വാഹനത്തിൻ്റെ ഓരോ നിർമ്മാണ ഭാഗങ്ങളും വിവിധ വിതരണക്കാരിൽ നിന്നാണ് ബ്രാൻഡുകൾ വാങ്ങി ഒരുമിപ്പിച്ച നമുക്ക് മുന്നിൽ തരുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾക്കും റിവ്യൂകൾക്കും ശേഷമായിരിക്കും വാഹനങ്ങൾ കമ്പനി പുറത്തിറക്കുക തന്നെ. എങ്കിലും ആളുകൾ കൂടുതൽ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴേ ഇത്തരം വാഹനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പോരായ്മകളുണ്ടോ എന്ന് തിരിച്ചറിയുകയുള്ളൂ. ഇത്തരം സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടെത്തിയാൽ, ഒരുപാട് കംപ്ലൈൻറ്റുകൾ വന്നാൽ, ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ, ആ ഒരു സാഹചര്യത്തിൽ നിശ്ചിത കാലയളവിൽ വിറ്റ വാഹനങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് സാധാരണ കമ്പനികൾക്ക് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യയിൽ വിറ്റ ചില ഇരുചക്ര വാഹന മോഡലുകൾ സുസുക്കി മോട്ടോർ സൈക്കിൾ ഇന്ത്യ തിരിച്ചു വിളിച്ചതായാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. നിർമ്മാണത്തിനിടെ ഉണ്ടായ തകരാറ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ 400,000+ യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങളാണ് സുസുക്കി തിരികെ വിളിക്കുന്നത്. ഇനി ഏതൊക്കെ മോഡലുകളാണ് സുസുക്കി തിരിച്ചു വിളിച്ചതെന്നും എന്താണ് അതിൻ്റെ പ്രശ്നമെന്നും ആ ഒരു വാഹനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമോ എന്നും നമുക്ക് വിശദമായി തന്നെ ഒന്ന് നോക്കാം. സുസുക്കിയുടെ 125cc സെഗ്മെന്റിൽ വിൽപ്പനയ്ക്ക് ലഭ്യമായ സ്കൂട്ടറുകൾക്കാണ് പ്രധാനമായും ഈ ഒരു തിരിച്ചുവിളി ബാധകമായത്. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ സുസുക്കിയുടെ ആക്സസ് 125, ബെർഗ്മാൻ ഫ്രീറ്റ് 125, അവനിസ് 125 എന്നീ മോഡലുകളാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. കൂടാതെ ഈ വാഹന മോഡലുകളുടെ നിർമ്മാണ തീയതി സംബന്ധിച്ച വിശദാംശങ്ങളും സുസുക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ നിർമ്മിച്ച വാഹനങ്ങൾ മാത്രമേ തിരിച്ചു വിളിക്ക് ബാധകമായിട്ടുള്ളൂ. 2022 ഏപ്രിൽ 30 2022 ഡിസംബർ 3 ഇടയിൽ നിർമ്മിച്ച 125cc സ്കൂട്ടർ മോഡലുകളെ മാത്രമേ തകരാറ് ബാധിക്കുകയുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. ആക്സസിൻ്റെ മൊത്തം 263,788 യൂണിറ്റുകളും ബെർഗ്മാൻ 125ൻ്റെ 72,025 യൂണിറ്റുകളും അവനിസിൻ്റെ 52,578 യൂണിറ്റുകളുമാണ് ഈ പ്രശ്നത്തെ തുടർന്ന് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഇഗ്നിഷൻ കോയിലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഹൈ ടെൻഷൻ കോഡാണ് പ്രശ്നത്തിന് കാരണം എന്ന് കമ്പനി കണ്ടെത്തുകയായിരുന്നു. നമുക്കറിയാം, ഹോണ്ടയുടെ പ്രിയ വണ്ടികൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് സുസുക്കിയുടെ ആക്സസ്. അതുപോലെ തന്നെ ബെർഗ്മാനും അവനിസും എല്ലാം തന്നെ ധാരാളം പേരാണ് വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നിശ്ചിത കാലത്തിൽ വാങ്ങിയവർ ആരെങ്കിലും, അവരുടെ കയ്യിൽ ആരെങ്കിലും വാഹനമുണ്ടെങ്കിൽ അടുത്ത ഷോറൂമുമായി ബന്ധപ്പെടുക. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു തകരാറ് നിസ്സാരമായി അങ്ങനെ കാണരുത്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് നേരത്തെ പറഞ്ഞ തീയതിക്ക് ഉള്ളിലുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ച വാഹനമുണ്ടെങ്കിൽ അതിന് തകരാറ് ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അടുത്ത ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ തകരാറ് കാരണം ആദ്യം സ്റ്റാർട്ടിംഗ് ട്രബിളിൽ തുടങ്ങി പിന്നീട് എഞ്ചിൻ തന്നെ സ്തംഭിച്ചേക്കാമെന്നാണ് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നത്. വാഹനത്തിന് കൂടുതൽ തകരാറുകൾ വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് വാഹനങ്ങൾ സുസുക്കി തിരിച്ചു വിളിച്ചിരിക്കുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ നിർമ്മിച്ച വാഹനങ്ങൾ വാങ്ങിയ ഉടമകളെ കമ്പനി നേരിട്ട പരമാവധി ഫോണിൽ വിളിച്ച ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു അറിയിപ്പ് കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾ സർവീസ് സെൻ്ററുമായി ബന്ധപ്പെടണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ സർവീസ് സെൻ്റർ വഴി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തകരാറുള്ള ഭാഗം കമ്പനി സൗജന്യമായി തന്നെ മാറ്റി നൽകുന്നതാണ്. ഇതിനായി അധിക പൈസ ഒന്നും നൽകേണ്ടതില്ല. നിങ്ങൾ കമ്പനിയെ സമീപിക്കുക, തകരാറുള്ള ഭാഗം അവർ തന്നെ സൗജന്യമായി തന്നെ യാതൊരു പണമുടക്കില്ലാതെ തന്നെ അവർ നന്നാക്കി തരുന്നതാണ്. ഇതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ സുസുക്കി 2023 മെയ് 5 മുതൽ 2024 ഏപ്രിൽ 23 വിറ്റ വിസ്റ്റോം 800DE തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഈ വർഷം മാർച്ചിൽ 5.5 ലക്ഷം രൂപ വിലയിൽ അഡ്വഞ്ചർ ബൈക്ക് കമ്പനി ഇന്ത്യയിൽ പുറത്തിറക്കിയിരുന്നു. രാജ്യത്ത് സുസുക്കി വിസ്റ്റോം 800DE അഡ്വഞ്ചറിൻ്റെ 67 യൂണിറ്റുകൾ തകരാറിലായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ ബൈക്കുകളിലെ പ്രത്യേക ബാച്ച് റിയർ ടയറുകൾക്കാണ് പ്രശ്നം. നിർമ്മാണ പ്രക്രിയയിലെ പ്രശ്നങ്ങൾ കാരണം ടയർ ട്രെഡിൽ വിള്ളലുകളും രൂപമാറ്റങ്ങളും കാണുകയായിരുന്നു. മൊത്തം വെഹിക്കിൾ ഡൈനാമിക്സിനെ ഇത് ബാധിക്കുന്നതിനാൽ തന്നെ റിയർ ടയറുകൾ മാറ്റി നൽകാനാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. സുസുക്കിയുടെ ഈ റീകോളിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് നിങ്ങൾക്ക് കമ്പനിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. നിങ്ങളുടെ വാഹനത്തെ പ്രശ്നം ബാധിച്ചിട്ടുണ്ട് എങ്കിൽ എന്തൊക്കെ നടപടി സ്വീകരിക്കണമെന്ന് അറിയാൻ അതിലൂടെ കഴിയുന്നതാണ്. വാഹനത്തിനെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന തകരാറാണ് എന്നതിനാൽ തന്നെ ഇത് ഒരിക്കലും നിസ്സാരമായി കാണരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. വരുന്ന ഉത്സവകാലത്ത് വിൽപ്പന ഇരട്ടിയാക്കാനായി സുസുക്കി അടുത്തിടെ ആക്സസ് 125, ബെർഗ്മാൻ ഫ്രീറ്റ് 125, അവനിസ് 125 എന്നിവയ്ക്കായി പുതിയ കളർ ഓപ്ഷനുകളെല്ലാം നൽകിയാണ് ആളുകളെ ആകർഷിക്കുന്നത്. ആക്സസിന് മെറ്റാലിക് സോനോമ റെഡ, പേൾ മിറാഷ് വൈറ്റ് കളർ ഓപ്ഷനുകളും ബെർഗ്മാൻ സ്ട്രീറ്റ് സ്കൂട്ടറിനായി പുതിയ മെറ്റാലിക് മാറ്റ് ബ്ലാക്ക് നമ്പർ 2 കളർ ഓപ്ഷനുമാണ് ലഭിച്ചത്. പേൾ മിറ റെഡ്, ചാമ്പ്യൻ യെല്ലോ നമ്പർ 2, ഗ്ലോസി സ്പാർക്കിൾ ബ്ലാക്ക്, പേൾ ഗ്ലോസിയർ
വൈറ്റ് എന്നിവയാണ് അവനിസിന് ലഭിച്ച നിറങ്ങൾ. എന്തായാലും സുസുക്കി വാഹനങ്ങൾ നിങ്ങൾക്ക് വിശ്വസിച്ച് തന്നെ എടുക്കാം. അതുപോലെ തന്നെ ആ ഒരു കാലയളവിനുള്ളിൽ നിർമ്മിച്ച വാഹനങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റി, ആ ഒരു തകരാറ് മാറ്റി സൗജന്യമായി തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഈ ഒരു അവസരം പാഴാക്കരുത്.